അതെ, ഇന്നലെ അമ്മച്ചെ കണ്ടില്ലല്ലോ. അവിടെ എന്താ സുഖ? ഇനി മാറിയിട്ടില്ല, പനി വിട്ടു. പക്ഷെ ക്ഷീണം മാറിയിട്ടില്ല. ഒരാഴ്ച കൂടി വിശ്രമിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹരിയുടെ അമ്മയ്ക്കും നല്ല സുഖമില്ലാന്ന് കത്തുണ്ടായിരുന്നു. അയാൾ ഇന്ന് നേരത്തെ കലക്ടറെ കാണാൻ പൈനാവിലേക്ക് പോയി. നാളെ ഞായറാഴ്ച അല്ലേ, വീട്ടിലേക്കൊന്ന് പോയിട്ടേ വരൂ. അമ്മച്ചിക്കും കൂടി ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടായിരുന്നു. തിരുമേനിക്ക് നന്ദി പറയാൻ. അത്ര വലിയൊരു സഹായമാണ് ചെയ്തത്. ആളുകളൊക്കെ വീട്ടിൽ വന്ന് അഭിനന്ദിച്ചപ്പോൾ അമ്മച്ചിക്ക് സന്തോഷം കൊണ്ട് മിണ്ടാൻ വയ്യാതായി. പോട്ടെ കുട്ടി. ഈ സംഗീത വാസന എന്നൊക്കെ പറയുന്നത് ജന്മാന്തര സിദ്ധി. അത് പുഷ്ടിപ്പെടുത്തിയില്ലെങ്കിൽ ഈശ്വരൻ നിന്ദയാണ്. അഭ്യസനവും പരിശീലനവും കൊണ്ട് അത് വളർത്തണം. ഒഴിവുള്ളപ്പോ ഇങ്ങോട്ട് വന്നോളൂ. എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു തരാം. സൗകര്യമുള്ളപ്പോ അങ്ങോട്ട് വരികയും ചെയ്യാം. അടുത്താണല്ലോ. അമ്മാവന് ഏറെ ശിഷ്യരുണ്ടായിരുന്നു. എനിക്കും ഒന്നെങ്കിലും വേണമെന്നായിരിക്കും ഈശ്വരവിധി. സിസ്റ്ററിനെ അറിയില്ലല്ലോ. സിസ്റ്റർ ഇവാഞ്ചലിൻ ഇവിടുത്തെ കാർമലത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ നാട്ടുകാരിയാ, അപ്പന്റെ ബന്ധുവാ. സിസ്റ്ററിന് സാറിനെ അറിയാം. പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. ഞാൻ കാരണം സിസ്റ്റർ പോകാൻ തിരക്കൂട്ടണ്ട. ടീച്ചറിന്റെ അസുഖം മാറിയിട്ടില്ലെന്ന് കേട്ടപ്പോ ഒന്ന് കാണാൻ വന്നേ ഉള്ളൂ. കണ്ടെടുപ്പിക്കോളാം. നിങ്ങളുടെ സംഭാഷണം തടസ്സപ്പെടുത്തണ്ട. എനിക്ക് ഒരു മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണം. ഞാൻ പോകാൻ തുടങ്ങിയായിരുന്നു, അപ്പോഴാ സാറ് വന്നത്. ഇതാ ഇപ്പ ഇറങ്ങായി. അകത്തേക്ക് ഇരിക്കാൻ സാർ. ടീച്ചർ എവിടെ? അമ്മച്ചിന്റെ അസുഖമൊക്കെ മാറി ഇന്ന് മുതൽ സ്കൂളിൽ പോയി തുടങ്ങി. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. മിസ്റ്റർ നമ്പൂതിരിപ്പാട്. മിസ് ആൻഡ്രൂസ്, പലപ്പോഴായി നിങ്ങൾ എന്നെ നമ്പൂതിരിപ്പാടെ നമ്പൂതിരിപ്പാടെ വിളിക്കുന്നു. അത് ജാതിപ്പേരാണ്. ശരിയായ പേര് ഹരിശങ്കർ. ഹരി എന്ന് വിളിക്കാം. ഏത് പേരാ വിളിക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിച്ച പോരല്ലോ. പ്രവൃത്തിയും പെരുമാറ്റവും അനുസരിച്ചിരിക്കും മറ്റുള്ളവർ വിളിക്കുന്ന പേരുകളും. ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചവനാണ്. കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചു. മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് പഠിച്ചതും വളർന്നതൊക്കെ. അതിനിടയ്ക്ക് പബ്ലിക് സ്കൂളിലും ഗവൺമെന്റിലും ഒക്കെ പോയി സിവിലൈസ്ഡ് ആവാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ മനുഷ്യത്വമില്ലായ്മ മര്യാദയില്ലായ്മ എവിടുന്നാ കിട്ടിയത്? കണ്ട അന്ന് മുതൽ നിങ്ങൾ എന്നെ അപമാനിച്ചു തുടങ്ങി. എനിക്കെല്ലാം അറിയാം. അറിയില്ലെന്ന് വിചാരിക്കണ്ട. അന്ന് പള്ളി വെച്ച് നിങ്ങളെ വേണ്ട പോലെ ബഹുമാനിച്ചില്ല എന്നതല്ലേ കാരണം? ആളറിഞ്ഞിരുന്നെങ്കിൽ താലപ്പൊലിയുമായി തന്നെ സ്വീകരിക്കുമായിരുന്നു. പെൺകുട്ടികൾ പാട്ട് പഠിച്ചു നിന്ന സ്ഥലത്ത് കയറി വന്ന അപരിചിതനോട് ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ? അതിനെത്ര പ്രാവശ്യമായി? ലൈബ്രറിയിൽ വെച്ച്, നിങ്ങളുടെ ഓഫീസിൽ വെച്ച്, വീട്ടിൽ ആദ്യമായി വന്നപ്പോ ഒരു കപ്പ് ചായം കൊണ്ടുവന്ന എന്നോട് നിങ്ങൾ എങ്ങനെ പെരുമാറിയത്? നിങ്ങൾ വലിയ സബ് കളക്ടർ ആയിരിക്കും, ഞാൻ വെറും പാവമായിരിക്കും. പക്ഷെ എനിമാനം ഉണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലല്ലോ. ഞാൻ ഉപദ്രവിക്കുന്നില്ല. നമസ്കാരം. ആദ്യ ദിവസം കാര്യം ഓർമ്മിക്കാത്തത് താലപ്പൊലിയും ചേർന്നൊന്നുമില്ല.
ഇഷ്ടം ഒരു ചെക്കനെ പെണ്ണിനോട് തോന്നുന്ന ഭയങ്കര ഇഷ്ടം